നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2022 ജൂലൈയിൽ അതായത് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഇൻഫിനിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 12 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ടീസർ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ലോഞ്ച് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഫോണിൽ അമുല ഡിസ്പ്ലേ വരുന്നതായിരിക്കും, അതുപോലെ തന്നെ 108 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ബാക്കി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ലാവയുടെ ബ്ലേസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ജൂലൈ 7 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെ വരാനാണ് സാധ്യത. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ യൂണി SoCയുടെ പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ വിവോയുടെ vivo T1X എന്ന ഫോണ് ഇപ്പം BIE സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫോണ് ഈ മാസം ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൻ്റെ 5G വെർഷനാണോ അല്ലെങ്കിൽ 4G വെർഷനാണോ വരിക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. 5G വെർഷനിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 900 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 4G വെർഷനാണെന്നുണ്ടെങ്കിൽ അതിൽ Snapdragon 680 എന്ന പ്രോസസ്സറും വരുന്നതായിരിക്കും. 5G വെർഷനിൽ 64 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 4G വെർഷനിൽ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ രണ്ടിലും 6.58 ഇഞ്ചിൻ്റെ Full HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. രണ്ട് ഫോണിനുള്ളും 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിനുള്ള 5000mAh ബാറ്ററി വരാനാണ് സാധ്യത. 44W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 5G വെർഷൻ നമുക്ക് ഒരു 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. 4G വെർഷൻ നമുക്ക് ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഗൂഗിളിൻ്റെ Google Pixel 6a എന്ന ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.1 ഇഞ്ചിൻ്റെ Full HD+ OLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരും. പിന്നെ ഗൂഗിൾ ടെൻസറിൻ്റെ പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 5G ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ പിന്നിൽ 12+12 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരും. ഈ ഫോണിൽ 4410mAh ബാറ്ററി ആയിരിക്കും വരിക. 18W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വില മിക്കവാറും 40,000 രൂപയ്ക്ക് മുകളിൽ വരാനാണ് സാധ്യത. ഓപ്പോയുടെ ഓപ്പോ reno 8 series ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ 21 ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഓപ്പോ reno 8 series രണ്ട് ഫോണുകൾ വരാനാണ് സാധ്യത. ഓപ്പോ reno 8 അതുപോലെ തന്നെ ഓപ്പോ reno 8 Pro. ഇതിൽ ഓപ്പോ reno 8 6.62 ഇഞ്ചിൻ്റെ Full HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഓപ്പോ reno 8 Pro 6.7 ഇഞ്ചിൻ്റെ Full HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. രണ്ടിലും അമുല ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. ഓപ്പോ reno 8 Snapdragon 7Gen 1 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 8 Pro മീഡിയ ടെക് ഡിമെൻസിറ്റി 8100 Max എന്ന പ്രോസസ്സറും വന്നേക്കാം. രണ്ടിലും 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഫോണിൻ്റെ പിന്നിൽ വരിക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വന്നേക്കാം. രണ്ട് ഫോണുകളിലും 4500mAh ബാറ്ററി ആയിരിക്കും വരിക. 80W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്തേക്കാം. ഓപ്പോ reno 8 എന്ന ഫോണ് 40,000 രൂപ പ്രൈസ് റേഞ്ചിലും 8 Pro എന്ന ഫോണ് 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. പിന്നെ iqoo iqoo 90 എന്ന ഫോണ് ഇപ്പം ഇന്ത്യയിൽ BIE സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫോണ് ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Snapdragon 8+ Gen 1 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. പിന്നെ 120W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണായിരിക്കും. പിന്നെ iqoo 10 Pro എന്ന ഫോണ് ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. മിക്കവാറും ആദ്യം ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും മിക്കവാറും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. ഈ ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. 10-bit ഡിസ്പ്ലേ ഇതിൽ വരും. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. Snapdragon 8+ Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 5G ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+50+16.6 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ 4700mAh ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. 200W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ OnePlus 10T എന്ന ഫോണ് ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ Full HD+ AMOLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. Snapdragon 8+ Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോണ് വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+16+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 4800mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 150W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ഫോണിൻ്റെ വില 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്.
പിന്നെ വൺ പ്ലസിൻ്റെ വൺ പ്ലസ് നോഡ് ടു ടി എന്ന ഫോണ് ജൂലൈ 1 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 1300 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരും. 4500mAh ബാറ്ററി വരാനാണ് സാധ്യത. 80W ഫാസ്റ്റ് ചാർജിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഫോണിൻ്റെ വില 25,000 രൂപയുടെയും 30,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് വരാനാണ് സാധ്യത. പിന്നെ അസ്യൂസിൻ്റെ അസ്യൂസ് ROG Phone 6 എന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോണ് ജൂലൈ 5 ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഈ ഫോണ് അടുത്ത് തന്നെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. 165Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. സ്നാപ് ഡ്രാഗൺ 8+Gen 1 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 64MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ 5850mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 65W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഫോണിൻ്റെ വില 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്നതായിരിക്കും. പിന്നെ മോട്ടറോളയുടെ മോട്ടോ G42 എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ജൂലൈ 4 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരും. സ്നാപ് ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരും. പിന്നെ 5000mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 20W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരാനാണ് സാധ്യത. പിന്നെ മോട്ടോ G32 എന്നൊരു ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ വന്നേക്കാം. ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ യൂണി SoC T606 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 16+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി വരാനാണ് സാധ്യത. 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്തേക്കാം. മിക്കവാറും ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും. പിന്നെ മോട്ടറോളയുടെ മോട്ടോ G62 എന്ന ഫോൺ ഈ മാസം ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോണ് വരിക. ഈ ഫോണിൽ സ്നാപ് ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി ആയിരിക്കും വരിക. 20W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഫോണിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. പിന്നെ മോട്ടറോളയുടെ തന്നെ മോട്ടറോള Edge 30 Ultra എന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണ് ഈ മാസം ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 6.73 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ് ഡ്രാഗൺ 8+Gen 1 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 5G ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ 200MP മെയിൻ ക്യാമറ സെൻസർ വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഫോണിൻ്റെ പിന്നിൽ 200+50+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 60 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ 4500mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 125W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. മിക്കവാറും ഈ ഫോണിൻ്റെ വില 60,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വരിക. പിന്നെ മോട്ടറോള Edge 30 Lite എന്ന ഫോണും ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.28 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. POLED പാനലായിരിക്കും ഇതിൽ വരിക. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ സ്നാപ് ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64+13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 4020mAh ബാറ്ററി ആയിരിക്കും വരിക. അതുപോലെ തന്നെ 30W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോണ്. പിന്നെ ഫോണിൻ്റെ വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് വരാനാണ് സാധ്യത. പിന്നെ മോട്ടറോളയുടെ മോട്ടറോള Edge 30 Fusion എന്ന ഫോണും ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 900 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ സാംസങ്ങിൻ്റെ M-സീരീസിൽ വരുന്ന ഒരു ഫോൺ ജൂലൈ 5 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം സാംസങ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏത് ഫോണായിരിക്കും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല. അത് മിക്കവാറും സാംസങ് M13 5G എന്ന ഫോണായിരിക്കാനാണ് സാധ്യത. അതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 700 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 5G ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000mAh ബാറ്ററി ഈ ഫോണിൽ വരും. 15W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.
പിന്നെ ജൂലൈ 5-നായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഈ ഫോൺ നമുക്ക് ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ റെഡ്മിയുടെ റെഡ്മി K50i എന്ന ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. മീഡിയ ടെക് ഡിമെൻസിറ്റി 8100 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 5080mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 67W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. മിക്കവാറും ഫോണിൻ്റെ വില 25,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക. പിന്നെ ഇതേ സെയിം സ്പെസിഫിക്കേഷനുമായിട്ട് poco X4 GT എന്ന ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ചിലപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രോ വെർഷനും വന്നേക്കാം. redmi K50i Pro അതുപോലെ തന്നെ poco X4 GT Pro. ഇതിൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് വരിക ബാറ്ററിയുടെ കാര്യത്തിലായിരിക്കും. പ്രോ വെർഷനിൽ 4400mAh ബാറ്ററിയും 120W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഷോമിയുടെ ഷോമി 12 സീരീസ് ഗ്ലോബൽ മാർക്കറ്റിൽ ജൂലൈ 4 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 12 സീരീസിൽ 3 ഫോണുകൾ വരാനാണ് സാധ്യത. ഷോമി 12S, 12S Pro അതുപോലെ തന്നെ 12S Ultra. ഇതിൽ 12S 6.28 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. 12S Pro 6.73 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ വന്നേക്കാം. എന്നാൽ 12S Ultra 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വന്നേക്കാം. 3 ഫോണുകളിലും 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേയും വന്നേക്കാം. 3 ഫോണുകളിലും Snapdragon 8+Gen 1 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. 12S അതുപോലെ തന്നെ 12S Pro 50+13+5 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഫോണിൻ്റെ പിന്നിൽ വന്നേക്കാം. 12S Ultra 50+48+48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഇതിൽ 12S അതുപോലെ തന്നെ 12S Pro 4500mAh ബാറ്ററി വന്നേക്കാം. 12S 67W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും പ്രോ വെർഷനിൽ 120W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. 12S Ultra 5000mAh ബാറ്ററി വരാനാണ് സാധ്യത. 120W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഷോമിയുടെ ഷോമി 12 Lite 5G എന്ന ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഡോൾബി വിഷൻ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഡിസ്പ്ലേയിൽ വന്നേക്കാം. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ Snapdragon 778G+ എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 108+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 4300mAh ബാറ്ററി വന്നേക്കാം. 67W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ റിയൽമി ജി ടി ന്യൂ 3 എന്ന ഫോണ് ഈ മാസം മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. പിന്നെ Snapdragon 870 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി വരും. 80W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിലായിട്ട് വരാനാണ് സാധ്യത. പിന്നെ Nothing 1 എന്ന ഫോണ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ട് ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ജൂലൈ 12 ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസ്പ്ലേ ഇതിൽ വരും. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ Snapdragon 778G+ എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 50+16 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 4500mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 45W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരാനാണ് സാധ്യത. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന്